ഇതുവരെ ഞാൻ നിനക്ക് അനുവാദം തന്നു. ഇനി അമ്മ ജീവിച്ചിരിക്കേ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്ക് നീയേ ഉള്ളൂ ഈ ഭൂമിയിൽ. നീയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണം. പറ, എന്തിന്റെ പേരില് നീയും ആദ്യം പിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചത്? അതെന്തിന്റെ പേരിലായാലും നിന്റെ ഈ അമ്മയ്ക്ക് അറിയണം. അത് ഈ അമ്മയുടെ അവകാശമാ. എന്തിന്റെ പേരിലാന്ന് പറ. എന്തിന്റെ പേരില? അച്ഛൻ കിട്ടിയ താലി അമ്മ അഴിച്ചു വെച്ചത്. 10-25 വർഷം മുമ്പ് ഈശ്വരൻ സാക്ഷിയായി അച്ഛൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിയ താലി വളരെ നിസ്സാരമായി അഴിച്ച് അച്ഛന്റെ കൈ കൊടുത്ത അമ്മയ്ക്ക് ആദ്യമായി കുറച്ച് ദിവസം പിരിഞ്ഞു നിൽക്കാമെന്ന് തീരുമാനിച്ച ഈ മകളെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയുള്ളത്? ഭർത്താവ് കെട്ടിയ താലി അഴിച്ചു വെച്ച ഒരു പെണ്ണിന് മറ്റൊരുത്തിയുടെ ദാമ്പത്യത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശമുള്ളത്? സ്റ്റോപ്പ് ഇറ്റ്. ഒച്ച വെക്കണ്ട. എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ചത് അമ്മ തന്നെയാ. ആരോട് ഒരു പരാതിയും പരിഭവം പറയാതെ തന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. രാധാമണിയെ കൊണ്ട് താലി അഴിപ്പിച്ചു വെച്ചതും റാണിമോള് രാധാമണി അവഹേളിച്ചതും എല്ലാം എല്ലാം എനിക്ക് പറ്റിയ തെറ്റിൻ്റെ ഭാഗമാണ്. ഈ കുടുംബത്തിലെ എല്ലാ കലഹങ്ങൾക്കും കാരണക്കാരൻ ഞാനാണ്. രാധാമണിയും റാണിമോളും എല്ലാവരും എല്ലാവരും നിരപരാധികളാണ്. അതെ, റാണിമോൾ ഇവിടെ നിന്ന് പരിഭവിച്ചു പോയിരിക്കുക. പരിഭവിച്ച് അകന്നു നിൽക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. ചെന്ന് സ്നേഹത്തോട് അവരുടെ പരിഭവം തീർക്കണം. അവർ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ വാശി കാണിച്ച പരിഭവം പിന്നെ വിദ്വേഷമായി പോവും. അതിനിട വരുത്താതിരിക്കാനാ നീ ചെന്ന് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നത്? ഏട്ടൻ പറയുന്ന കേട്ടിട്ട് നീ എന്താ ഒരു മറുപടി പറയാത്തേ? എനിക്ക് മറുപടി അല്ല വേണ്ടത്, എത്രയും പെട്ടെന്ന് റാണിമോളെ കൂട്ടിക്കൊണ്ട് വരണം. സ്നേഹിക്കുന്നവർക്കിടയിൽ ഇതുപോലുള്ള പടക്കങ്ങളൊക്കെ കാണില്ലേ വലിച്ച? കുറച്ചു ദിവസം മാറി നിൽക്കുമ്പോൾ അതൊക്കെ മാറിക്കോളൂ. ഞങ്ങൾക്കിടയിലെ പരിഭവം ഞങ്ങൾക്ക് വിട്ടുതന്നേക്ക്. പിണങ്ങി നിൽക്കുന്നതിലും ഒരു സുഖമുണ്ട്, അതും ഈ ജീവിതത്തിൽ ആസ്വദിക്കേണ്ടതാ. പിണങ്ങാനുള്ള കാരണം വ്യക്തമാകാത്തത് കൊണ്ടാ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരുടെയും ടെൻഷൻ. ഇവിടെ എല്ലാരും കരുതും പോലെ നിസ്സാര കാര്യത്തിനല്ല റാണി പിണങ്ങിയത്. എന്തോ ഒരു ഗുരുതരമായ വീഴ്ച നിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതെന്താണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. നീ എത്ര മൂടി വെച്ചാലും ഒരു ദിവസം അത് വെളിച്ചം കാണും. മനസ്സിൽ മറ്റൊന്ന് വെച്ച് റാണിമോളെ വേദനിപ്പിച്ച് അകറ്റി നിർത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ കൗസ്തുഭത്തിലാരും നിന്റെ കൂടെ ഉണ്ടാവില്ല. അതിന് നിനക്ക് ഒരു സംശയവും വേണ്ട. റാണി എന്നെ വിട്ടെങ്ങും പോവില്ല വില്ലച്ച. 6-7 വർഷത്തെ പരിചയത്തിനൊടുവില്ല ഞങ്ങൾ വിവാഹിതരായത്. അത്രയ്ക്ക് ആഴത്തിലുള്ളതാ ഞങ്ങളുടെ ബന്ധം. കല്യാണത്തിന് മുമ്പും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു? അറിയാത്തോണ്ട് ചോദിച്ചതാ. വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ ഇടപഴകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ടും സ്നേഹത്തിന്റെ ആഴത്തെ പറ്റി പറയുമ്പോ അത് അപ്പടി അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല. ബലം പറഞ്ഞത് ശരിയാ.
റാണി മോള് നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും നീ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നതായി ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല. ഞാൻ എന്താ ഇപ്പൊ എല്ലാവരോടും പറയേണ്ടത്? അവൾ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടത്? അത് നീ ഞങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തണ്ട, റാണിയെ ബോധ്യപ്പെടുത്തിയാ മതി. അത് ഞാൻ അവളെ ബോധ്യപ്പെടുത്തിക്കോളാം. ഇനി ഈ കാര്യം എന്നോട് ആരും ദയവ് ചെയ്ത് സംസാരിക്കരുത്. ഇതൊരു ഒളിച്ചോട്ടമാണ്. അവന്റെ ഉള്ളിൽ കാര്യമായി എന്തോ കടന്നു പോകുന്നുണ്ട്. ആദ്യം ഇപ്പൊ രാധാനിലയത്തിൽ പോയി റാണിയെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അവൻ ബോംബെയിൽ പോയി തിരിച്ചു വരുന്നതുവരെ കാത്തു നിന്നാൽ രണ്ടു വീടുകളും തമ്മിലുള്ള ബന്ധം വഷളാവുകയുള്ളൂ. ആ നിങ്ങൾ ആരെങ്കിലും രാധാനിലയത്തിലേക്ക് വിളിച്ചായിരുന്നോ? ആ റാണി ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് ആരും ഒന്ന് വിളിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. നല്ല ആൾക്കാരാ. വാസന്തയ്ക്ക് ഒന്ന് വിളിക്കായിരുന്നില്ലേ? അത് പിന്നെ അങ്ങോട്ട് വിളിക്കുമ്പോ റാണിയുടെ അമ്മയെങ്ങാനും ഫോൺ എടുത്താ എന്ത് സംസാരിക്കണമെന്നുള്ള പേടി കൊണ്ടാ വിളിക്കാതിരുന്നെ. അവിടെ നേരെ ഇങ്ങോട്ടും വിളിച്ചില്ലല്ലോ. ഇല്ല, നിങ്ങൾ റാണി അവിടെ ഒന്നും പറഞ്ഞു കാണില്ല. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ഫോണിനായി കാത്തു നിൽക്കാവും. എന്തായാലും റാണി പോയിട്ട് നമ്മളാരും ഒന്ന് വിളിച്ചു നോക്കുക പോലും ചെയ്യാത്തത് മര്യാദകേട് തന്നെയാ. ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് പോണം. അവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ റാണി അവളോട് സംസാരിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഞാനും വാസന്തിയും കൂടി പോയാൽ മതിയോ? അത് നിങ്ങൾ പോണ്ട, രവിയും മാലിന്യം കൂടെ പോയി വരട്ടെ. റാണിയോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവളെയും കൂട്ടിയേ നിങ്ങൾ തിരിച്ചു വരാവൂ. നിങ്ങളുടെ കൂടെ അവരെ വിസമ്മതിക്കുന്നെങ്കിൽ പിന്നെ അവള് കൗസ്തുവത്തിലേക്ക് വരുമെന്ന് വലിയ പ്രതീക്ഷ വേണ്ട. നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഗുരുതരമായ എന്തോ ഒരു പ്രശ്നം അവർക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം വരെ റാണി നമ്മളാരെയും വിളിക്കാതിരുന്നത്. അതുകൊണ്ട് രവിയും മാലിനിയും എന്ത് വില കൊടുത്തും അവളെ തിരിച്ചു കൊണ്ടുവരണം. എന്തിന്റെ പേരില് അച്ഛൻ കിട്ടിയ താലി അമ്മ അഴിച്ചു വെച്ചത്? 10-25 വർഷം മുമ്പ് ഈശ്വരൻ സാക്ഷിയായി അച്ഛൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിയ താലി വളരെ നിസ്സാരമായി അഴിച്ച് അച്ഛന്റെ കൈ കൊടുത്ത അമ്മയ്ക്ക് ആദ്യമായി കുറച്ച് ദിവസം പിരിഞ്ഞു നിൽക്കാമെന്ന് തീരുമാനിച്ച ഈ മകളെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയുള്ളത്? ഏട്ടത്തി എന്തിനാ വിഷമിക്കുന്നേ? റാണി മറ്റൊന്നും കരുതി പറഞ്ഞതാവില്ല. നീ എന്നെ ആശ്വസിപ്പിക്ക, അവള് പറഞ്ഞതല്ലേ ശരി. ഭർത്താവ് കിട്ടിയ താലി അഴിച്ചു വെക്കേണ്ടി വന്ന എനിക്ക് അവളെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? അവൾ എന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോ നിങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് ഒരക്ഷരം മിണ്ടാതെ നിൽക്കായിരുന്നില്ലേ? ഞാൻ എൻ്റെ മോളുടെ മുന്നിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയൊരമ്മയെ. പരാജയപ്പെട്ടവരെ ആർക്കും എപ്പോഴും എന്തും പറയാലോ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ തോറ്റുപോയി. പക്ഷേ എൻ്റെ മോളെ തോൽപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇന്നലെ വരെ റാണിമോളുടെ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. റാണി മോളുടെ ഇഷ്ടം പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എന്റെ മോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതും ഈ രാധാമണിയായിരിക്കും.
എല്ലാവരും കൂടി ചേർന്ന് അതുകൂടി രാധാമണിക്ക് നിഷേധിച്ചാൽ രാധാമണി ഈ വീട്ടിൽ നിറങ്ങിയിരിക്കും. രാധാമണി നീ വേണ്ട, ഒന്നും പറയണ്ട. രാധാമണിയെ ഈ വിധമാക്കിയത് ശരത്ത. ഇനി അതിൽ എനിക്ക് പരാതിയില്ല, അതുകൊണ്ട് പറയില്ല. പക്ഷേ എനിക്ക് എൻ്റെ മോളുടെ മേലെങ്കിലും ഇത്തിരി സ്വാതന്ത്ര്യവും അവകാശവും വേണം. ഈ ജീവിതത്തിൽ രാധാമണിക്കായി അവശേഷിക്കുന്ന ഏക പ്രതീക്ഷ എൻ്റെ മോള. അവളുടെ കണ്ണു നിറയാൻ ഞാൻ ജീവിച്ചിരിക്കെ ആരെ അനുവദിക്കില്ലേ? രാധാമണി നീ പറ, എന്താ മോളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്? എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. മോളുടെ മേൽ നിനക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. എന്ത് വേണം നീ പറ. റാണിമോള് എന്തിന്റെ പേരിൽ ആദ്യമായി പിണങ്ങി ഇങ്ങോട്ട് വന്നതെന്നറിയണം. എന്ത് തെറ്റാ എന്റെ മോളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആദ്യം വീട്ടുകാരും പറഞ്ഞു തരണം. നമുക്ക് ഇനി ഈ നിമിഷം കൗസ്തുഭത്തിലേക്ക് പോണം. ശരത്ത് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തനിച്ചു പോവും. അല്ല, നമ്മൾ കൗസ്തുഭത്തിലേക്ക് പോകുന്നത് റാണിമോൾ അറിഞ്ഞാലോ? അവൾ അറിയരുത്. നമ്മൾ അങ്ങോട്ട് പോവരുതെന്ന് നമ്മൾ പറഞ്ഞാലും റാണിമോൾ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം നമുക്കറിയണ്ടേ? അവളിങ്ങോട്ട് വന്നിട്ട് ഈ നിമിഷം വരെ അവരാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ആരെങ്കിലും മോള് പോന്നതിന്റെ കാരണം അറിയാൻ ഇങ്ങോട്ട് വന്നോ? ഇത്രയും ഉത്തരവാദിത്വം കാണിക്കാത്ത, മര്യാദയുടെ ഒരംശം പോലും തൊട്ട് തീണ്ടാത്ത ആ കുടുംബത്തിലേക്ക് ഇനി റാണിമോളെ അയക്കണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ശരത്തിന്റെ കൂടെ വരുന്നു. മടിയുണ്ടെങ്കിൽ വരണ്ട, ഞാൻ പോയിക്കോളാം. ഞാനും വരാം. എങ്കി ഇപ്പൊ ഇറങ്ങണം. ഏട്ടത്തി ഈ ദേഷ്യത്തിൽ കൗസ്തുഭത്തിലേക്ക് പോയ രണ്ടിലൊന്ന് തീരുമാനമാവും. സ്നേഹത്തോടെ യാത്ര പറഞ്ഞു പോന്നതല്ലല്ലോ എന്നെ ഇതുവരെ വിളിച്ചു. പോരുമ്പോ എപ്പോ തിരിച്ചു വരുമെന്നെങ്കിലും ചോദിച്ചു. അവൻ എന്നെ പ്രതീക്ഷിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അവന്റെ കോള് പ്രതീക്ഷിക്കുന്നത്? വരെയുള്ള ഡ്രസ്സെല്ലാം തേച്ച് മടക്കി വെച്ചിട്ടാണല്ലേ പോയത്? നീ എൻ്റെ എല്ലാ കാര്യത്തിലും മുൻകരുതലെടുത്തിട്ടാണ് പോയതെന്ന് ഇവിടെ ആർക്കും അറിയില്ല. നീ എന്തോ എന്നെ ഉപേക്ഷിച്ച് പോയതുപോലെയാ ഇവിടെ എല്ലാവരുടെയും സംസാരം. ഞാൻ പോയി തിരിച്ചു വരട്ടെ, നിന്റെ എല്ലാ കുറുമ്പും ഞാൻ മാറ്റുന്നുണ്ട്. പറയുമ്പോ ഞാനൊരു കോളേജ് ലെക്ചറാ, പറഞ്ഞിട്ടെന്ത്? ഒരു ജേർണലിസ്റ്റിന്റെ തുണി അലക്കി തേച്ച് കൊടുക്കല എന്റെ പണി. നമ്മള് ഭർത്താവിന്റെ വിഴുപ്പലക്കി കൊടുക്കുന്ന പഴഞ്ചൻ ഭാര്യ തന്നെ. എന്ത് ചെയ്യാം, പ്രേമം തലക്കി പിടിച്ചു പോയില്ലേ? നീ മാറി നിന്നാലും എന്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല, എന്റെ അരികിൽ നിന്നും പോവില്ല റാണി. നീ എന്റെ നിഴല, ഞാൻ നിന്റെ. മരണം വരെ നിഴലുകൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല.
അവളെ വീട്ടിൽ വേലയ്ക്ക് വന്ന പെണ്ണ ഇങ്ങ നിന്ന് വീട്ടു ജോലി തേടി തിണ്ടി തിരിഞ്ഞു വന്ന വേറെ പെണ്ണ നീ ആരെക്കുറിച്ച് ഈ പറയുന്നെന്ന് അറിയോ ഒരു അറ്റ അടി വെച്ചാണോണ്ടല്ലോ മോളെ പൊന്നു പോലെ നോക്കാമെന്നും അച്ഛനെ സംരക്ഷിച്ചോളാമെന്നും നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ക്ലാസ്സിൽ ചെന്നിട്ടേ റാണിയെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട ക്ലാസ്സിൽ ശ്രദ്ധിച്ചോണം മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ടൗണിൽ ഒന്ന് രണ്ട് ആവശ്യമുണ്ട് നിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോവാം എന്നാ നീ ചെല്ല് ഹലോ ബൈക്കിലാവോ സ്വാതി ചേച്ചിയെ കണ്ടത് അയാളുടെ കൂടെ കറങ്ങാനാണ് ടൗണിൽ ഒന്ന് രണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് ആരൊക്കെയത് കയറിവ എന്തുണ്ട് നല്ല വിശേഷം റാണി ഇവിടെ ഇല്ലേ ഉണ്ട് രാധാമണി ചേച്ചി കൗസ്തുഭത്തിലേക്ക് വന്നിട്ടുണ്ട് ആണോ ശരി നല്ല മൂഡ് ഔട്ടിലാണല്ലോ കൗസ്തുഭത്തിലും എല്ലാവരും മൂഡ് ഔട്ടിലാ നിങ്ങൾ ഇരിക്കേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ റാണിമോൾ എന്തിനാ അതറിയാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് റാണി ഇങ്ങോട്ട് പോകുന്നതോടെ അവിടെ എല്ലാരും വിഷമിച്ചിരിക്കുക ഞങ്ങൾക്കും വലിയ ടെൻഷനായി ഏയ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളിപ്പോ വന്നത് അവളോട് സംസാരിച്ച് കൗസ്തുഭത്തിലേക്ക് കൂട്ടിക്കൊണ്ടോ വേണ്ടിയാ അതെന്താ ആദ്യം വരാതിരുന്നത് റാണിമോളെ ഇതുവരെ ഒന്ന് വിളിക്കു പോലും ചെയ്തില്ലല്ലോ രണ്ടാൾക്കും എന്തൊക്കെയോ വാശി കാണും നിസാര പ്രശ്നങ്ങളാവും പറഞ്ഞു പരിഹരിക്കാവുന്നതേ കാണൂ ആദ്യമായിട്ട് ഒത്തുപോവാൻ പറ്റില്ല എന്നാ റാണിമോള് പറയുന്നേ അതൊക്കെ പറഞ്ഞോട്ടെ ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ പല ഭാര്യ ഭർത്താക്കന്മാരും പറയുന്നതാ പിണക്കം മാറുമ്പോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പറയും ആദ്യം റാണിയും തമ്മിലുള്ള കല്യാണം നടന്നു കാണാൻ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തിയ ആളാ ഞാൻ ആ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ രണ്ടുപേരുടെയും കല്യാണവും കഴിഞ്ഞല്ലോ പിന്നെ ഇടയ്ക്കുണ്ടാവുന്ന ഈ അഭിപ്രായ വ്യത്യാസം അത് തനിയെ മാറിക്കോളും അല്ല റാണി എവിടെ അകത്ത് തന്നെ ഇരിക്കുക അങ്ങനെ അകത്തടച്ചിരുന്ന പറ്റില്ലല്ലോ കൗസ്തുഭത്തിലേക്ക് പോണ്ടേ കൂടെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇവിടുന്ന് അവളോടൊന്ന് സംസാരിക്കണ്ട നമുക്ക് അവളെയും കൂട്ടി പുറത്തേക്ക് പോവാം പുറത്തേക്കൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല ശാരി എന്തെങ്കിലും നെഗറ്റീവ് പറയുന്ന ഞങ്ങൾ അവളെ പുറത്തേക്ക് കൊണ്ടുപോകും എന്നാ അവള് മുറിയിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം റാണി ഞങ്ങളെ പ്രതീക്ഷിച്ചില്ല അല്ലേ മാലിനി ശാരി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്താ പറഞ്ഞത് റാണി മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാറേ ഇല്ലെന്നല്ലേ ഹലോ എന്തെങ്കിലും ഒന്ന് പറയടോ കൗസ്തുഭത്തിന്ന് പോന്ന ശേഷം നമ്മളെക്കൊന്ന് മറന്നുപോയി കാണും
ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ റാണിയുടെ ചെറിയച്ഛൻ ഡോക്ടർ രവിചന്ദ്രൻ. ഇത് ചെറിയമ്മ മാലിനി മാഡം. അതേറ്റില്ല റാണി. ഞങ്ങളിത് എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ആദിത്യ മര്യാദെങ്കിലും കാണിക്കണ്ടേ? ചെറിയച്ഛനും ചെറിയമ്മയും ഇരിക്കെ ഞങ്ങൾ ഏതായാലും ഇരിക്കുന്നില്ല. നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഇപ്പൊ ഒന്നും വേണ്ട ശരി. അത് പറ്റില്ല, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. നല്ല മധുരത്തിൽ എടുത്തോ. നീ ഇങ്ങനെ മസല് പിടിച്ച് നിക്കണ്ട. ഞങ്ങള് കോംപ്രമൈസിന് വന്നതൊന്നല്ല. ഞങ്ങളൊരു ഇടം വരെ പോകുന്ന വഴി വെറുതെ കയറിയതാ. റാണി ഇവിടെ ഫ്രീ ആയിട്ട് നിക്കുന്നുണ്ടല്ലോ, ഒന്ന് കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. ഞാൻ എങ്ങോട്ടുമില്ല. നിന്നെ കൗസ്തുഭത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതല്ല. കൗസ്തുഭത്തിലേക്ക് നീ സൗകര്യമുള്ളപ്പോ വന്നാ മതി, പക്ഷേ ഞങ്ങളുടെ കൂടെ വരണം. ഇപ്പൊ എന്നെ നിർബന്ധിക്കരുത്. രവിയേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ റാണി മൂടോട്ടിൽ ഇരിക്കാവും, നമ്മള് വിളിച്ചാ വരില്ലാന്ന്. അപ്പോഴേക്ക് റാണി വരില്ലാന്ന് നീ അങ്ങോട്ട് തീരുമാനിച്ചു. റാണി നമ്മുടെ കൂടെ വരും, തിരിച്ച് നമ്മളിവിടെ കൊണ്ടുവിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ അങ്ങ് പോവും. എന്താ റാണി? ഞാനില്ല ചെറിയമ്മേ. ഞാനില്ല ചെറിയച്ചാന്നൊന്ന് പറഞ്ഞോ. ദേ അപ്പം മാലിന്യം കൂട്ടി ഞാൻ ഇവിടെ നിറങ്ങും. ഈ വെള്ളം പോലും ഞാൻ കുടിക്കില്ല. മോളെ, ആദ്യം നീയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് കാണിക്കണോ? നീ ഒന്നും പറയണ്ട, ഞങ്ങളെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമുക്ക് പോവാൻ. മാലിനി, ബന്ധം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ വരുന്നില്ലല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. പറഞ്ഞു എന്നറിഞ്ഞാൽ ഞാൻ പടിക്ക് പുറത്താ. റാണിമോള് ഇവിടെ നിന്ന് ആദ്യമായി വഴക്കിട്ട് പിണങ്ങിപ്പോന്നതാണോ? ഞങ്ങൾ തമ്മിൽ അകലണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം.